ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ നോക്കുന്നത് ഫോർത്ത് സ്റ്റാൻഡേർഡിലെ ഇന്നത്തെ മാത്സ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ് ഇതിൽ ഇംഗ്ലീഷ് മീഡിയവും മലയാളം മീഡിയവും ഒരുപോലെ ഉൾപ്പെടുത്തുന്നുണ്ട് ഓക്കെ കൂട്ടുകാരെ നമുക്ക് ആദ്യ പ്രവർത്തനം നോക്കാം ബജറ്റ് കർഷകനായ രാമു തൻ്റെ കഴിഞ്ഞ നാല് വർഷത്തെ ഉൽപ്പാദന ചെലവ് പരിശോധിച്ച് പറഞ്ഞു നോക്കൂ ഈ വർഷത്തെ ചിലവിനേക്കാൾ ആയിരത്തി നാന്നൂറ്റി മുപ്പത്തൊൻപത് രൂപ കുറവായിരുന്നു കഴിഞ്ഞ വർഷം എന്നാൽ കഴിഞ്ഞ വർഷത്തേക്കാൾ രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ് തൊണ്ണൂറ്റി ആറ് രൂപ കുറവായിരുന്നു തൊട്ടുമുമ്പിലത്തെ വർഷം അതിന് തൊട്ടുമുമ്പിലത്തെ വർഷം ഈ വർഷത്തേക്കാൾ നാലായിരത്തി നാനൂറ്റി ഇരുപത്തൊൻപത് രൂപ കുറവായിരുന്നു ഈ വർഷം ഒൻപതിനായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയേഴ് രൂപയാണ് ചിലവ് ആദ്യ ചോദ്യം എന്താണ് ആ നാല് വർഷത്തെ ആകെ ഉൽപാദന ചിലവ് എത്ര രണ്ടാമത്തെ ചോദ്യം ഏറ്റവും കുറവ് ചിലവ് വന്നത് എത്രയാണ് ഓക്കെ കൂട്ടുകാരെ നമുക്ക് ഓരോ വർഷത്തെയും ചിലവ് കണ്ടെത്താമല്ലോ കി നമ്മളോട് എങ്ങനെയാണ് ഈ പ്രവർത്തനം ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് അതെ നമ്മൾ ക്ലാസ്സിൽ ഇതുപോലെ പ്രവർത്തനം ചെയ്തുവല്ലേ അത് എങ്ങനെയായിരുന്നു ആ പട്ടിക രൂപത്തിലാണ് അതുപോലെ നമ്മളോട് ഈ പ്രവർത്തനവും ചെയ്യാനാണ് ടീച്ചർ പറഞ്ഞിട്ടുള്ളത് ഓക്കെ കൂട്ടുകാരെ നമുക്കിതുപോലെ പട്ടിക വരച്ച് എഴുതാം ഈ വർഷത്തെ ചിലവ് എത്രയാണ് അതെ ഒൻപതിനായിരത്തി എണ്ണൂറ്റി ഇരുപത്തേഴ് കഴിഞ്ഞ വർഷത്തെ ചിലവ് എന്താ പറഞ്ഞിട്ടുള്ളത് അതെ ഈ വർഷത്തേക്കാൾ ആയിരത്തി നാന്നൂറ്റി മുപ്പത്തൊൻപത് രൂപ കുറവെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ അപ്പോൾ ഒൻപതിനായിരത്തി എണ്ണൂറ്റി ഇരുപത്തേഴ് മൈനസ് ആയിരത്തി നാനൂറ്റി മുപ്പത്തൊൻപത് എത്രയാണ് ആൻസർ അതെ എട്ടായിരത്തി മുന്നൂറ്റി എൺപത്തെട്ട് ഓക്കെ അതെ നെക്സ്റ്റ് എഴുതാം അതിനു മുമ്പിലെ വർഷത്തെ ചിലവ് എന്താണ് പറഞ്ഞിട്ടുള്ളത് അതെ കഴിഞ്ഞ വർഷത്തേക്കാൾ രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപ കുറവെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എട്ടായിരത്തി മുന്നൂറ്റി എൺപത്തെട്ട് മൈനസ് രണ്ടായിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റി ആറ് എത്രയാണ് ആൻസർ അതെ അയ്യായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഓക്കെ തന്നെ എഴുതാം അതിനു മുമ്പത്തെ വർഷത്തെ ചിലവ് അതിന് മുമ്പത്തെ വർഷത്തെ ചിലവ് എങ്ങനെയാണ് ആ ഈ വർഷത്തേക്കാൾ നാലായിരത്തി നാന്നൂറ്റി ഇരുപത്തൊൻപത് രൂപ കുറവാണെന്നല്ലേ പറഞ്ഞിട്ടുള്ളത് ഓക്കെ നമുക്ക് കണ്ടെത്താമല്ലോ ഒൻപതിനായിരത്തി എണ്ണൂറ്റി ഇരുപത്തേഴ് മൈനസ് നാലായിരത്തി നാന്നൂറ്റി ഇരുപത്തൊൻപത് എത്രയാണ് ആൻസർ അതെ അയ്യായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ഓക്കെ കൂട്ടുകാരി ഇനി നമുക്ക് നാല് വർഷത്തെ ആകെ ഉൽപ്പാദന ചെലവ് എത്രയാണെന്ന് കണ്ടെത്താമല്ലോ എത്രയാണ് കൂട്ടി നോക്കാം ഒൻപതിനായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഏഴ് പ്ലസ് എട്ടായിരത്തി മുന്നൂറ്റി എൺപത്തെട്ട് പ്ലസ് അയ്യായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് പ്ലസ് അയ്യായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് എത്രയാണ് അതെ ഇരുപത്തൊൻപതിനായിരത്തി അഞ്ഞൂറ്റി അഞ്ച് അപ്പോൾ നാല് വർഷത്തെ ആകെ ഉൽപാദന ചെലവ് അതെ ഇരുപത്തൊൻപതിനായിരത്തി അഞ്ഞൂറ്റി അഞ്ച് കേന്ദ്രം മറ്റൊരു ചോദ്യം കൂടി നൽകിയിട്ടില്ല എന്താണ് ആ ഏറ്റവും കുറവ് ചെലവ് ചോദിച്ചിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എത്രയാണ് അതെ അയ്യായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് രൂപ ഓക്കേ ഇതിന് നമുക്ക് ഇംഗ്ലീഷ് മീഡിയം നോക്കാം ബഡ്ജറ്റ് രാമോ ഇസ് എ ഫാർമർ ലുക്കിംഗ് അപ് ദ എക്സ്പെൻസസ് ഫോർ ദ പാസ്റ്റ് ഫോർ ഇയേഴ്സ് കി സൈസ് ലാസ്റ്റ് ഇയേഴ്സ് എക്സ്പെൻസ് വാസ് വൺ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി നയൻ ലെസ് ദാൻ ദിസ് ഇയേഴ്സ് ഇയർ ബിഫോർ ദാറ്റ് ഇറ്റ് വാസ് ടു തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി സിക്സ് റുപ്പീസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് ദ ലാസ്റ്റ് ഇയർ ഫസ്റ്റ് ഇയേഴ്സ് എക്സ്പെൻസ് വാസ് ഫോർ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് ട്വൻ്റി നയൻ റുപ്പീസ് ലെസ് ദാൻ ദിസ് ഇയേഴ്സ് ദിസ് ഇയർ ഇസ് ഐ സ്പെൻഡ് നയൻ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി സെവൻ റുപ്പീസ് ഓക്കെ ക്വസ്റ്റൻസ് നോക്കൂ വട്ട് ഈസ് ദ ടോട്ടൽ എക്സ്പെൻസ് ഇൻ ഓൾ ഫോർ ഇയേഴ്സ് ടുഗെദർ ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ വട്ട് ഈസ് ദ ലീസ്റ്റ് എമൗണ്ട് സ്പെൻഡ് ഓക്കെ കൂട്ടുകാരെ അത് നമുക്ക് പട്ടിക വരച്ച് എഴുതാം കെ ഫസ്റ്റ് എഴുതാം എക്സ്പെൻസ് ഫോർ ദിസ് ഇയർ എത്രയാണ് യെസ് നയൻ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് ട്വൻ്റി സെവൻ ദെൻ എക്സ്പെൻസ് ഫോർ ലാസ്റ്റ് ഇയർ യെസ് വൺ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി നയൻ ലെസ് ദാൻ ദിസ് ഇയർ നയൻ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി സെവൻ മൈനസ് വൺ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി നയൻ എത്രയാണ് ആൻസർ അതെ എയ്റ്റ് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി എയ്റ്റ് ദെൻ എക്സ്പെൻസ് ഫോർ ദ ഇയർ ബിഫോർ ദാറ്റ് ടു തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി സിക്സ് ലെസ് ദാൻ ദാറ്റ് ഓഫ് ലാസ്റ്റ് ഇയർ ഓക്കെ എയ്റ്റ് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി എയ്റ്റ് മൈനസ് ടു തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി സിക്സ് എത്രയാണ് യെസ് ഫൈവ് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി ടു ദൻ എക്സ്പെൻസ് ഫോർ ദ ഫസ്റ്റ് ഇയർ ഫോർ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി നയൻ ലെസ് ദാൻ ദിസ് ഇയർ നയൻ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി സെവൻ മൈനസ് ഫോർ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് ട്വന്റി നയൻ ആൻസർ യെസ് ഫൈവ് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി എയ്റ്റ് കൂട്ടുകാരും കൂട്ടുകാരും ഇതുപോലെ പട്ടിക വരച്ച് എഴുതുമല്ലോ ഓക്കെ ദൻ ക്വസ്റ്റ്യൻസ് നോക്കാം ഫേസ്റ്റ് ക്വസ്റ്റിൻ നോക്കൂ വട്ട് ഈസ് ദ ടോട്ടൽ എക്സ്പെൻസ് ഇൻ ഓൾ ഫോർ ഇയേഴ്സ് ടുഗെദർ നമുക്ക് ആഡ് ചെയ്ത് നോക്കാമല്ലേ അല്ലേ നയൻ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി സെവൻ പ്ലസ് എയ്റ്റ് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി എയ്റ്റ് പ്ലസ് ഫൈവ് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി ടു പ്ലസ് ഫൈവ് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി എയ്റ്റ് എത്രയാണ് ആൻസർ യെസ് ട്വൻറ്റി നയൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ഫൈവ് ഓക്കെ അപ്പോൾ വാട്ട് ഈസ് ദ ടോട്ടൽ എക്സ്പെൻസ് ഇൻ ഓൾ ഫോർ ഇയേഴ്സ് ടുഗദർ യെസ് ട്വൻ്റി നയൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ഫൈവ് ഓക്കെ ദെൻ വാട്ട് ഈസ് ദ ലീസ്റ്റ് എമൗണ്ട് സ്പെൻഡ് എത്രയാണ് യെസ് ഫൈവ് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി എയ്റ്റ് റുപ്പീസ് ഓക്കെ നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം വരവും ചിലവും ഷിജി ടീച്ചറുടെ കഴിഞ്ഞ മാസത്തെ ബഡ്ജറ്റ് നോക്കൂ ഇനം ഭക്ഷണം വകയിരുത്തിയത് അയ്യായിരത്തി നാനൂറ് ചിലവായത് എത്രയാണ് ആ നാലായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപ അല്ലേ വസ്ത്രം യാത്ര മരുന്ന് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് വകയിരുത്തിയത് രണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തി ചിലവായത് രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത് ദെൻ ഫോൺ കറണ്ട് ടി വി പത്രം ഇൻ്റർനെറ്റ് പ്രസിദ്ധീകരണങ്ങൾക്ക് വകയിരുത്തിയത് രണ്ടായിരത്തി എഴുപത്തി ചിലവായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ഏതെന് മറ്റിനങ്ങൾ രണ്ടായിരത്തി അഞ്ഞൂറ് ചിലവായത് മൂവായിരത്തി എഴുപത്തി വകയിരുത്തിയതിനേക്കാൾ ചിലവ് കൂടുതലോ കുറവോ നമുക്ക് എന്ത് ചെയ്യാം ആദ്യം ആ ആകെ വകയിരുത്തിയതും ആകെ ചിലവായതും എത്രയാണെന്ന് കണ്ടെത്താമല്ലേ ഓക്കെ കൂട്ടുകാരെ നമുക്കിതുപോലെ രണ്ട് കോളമാക്കി എഴുതാം വകയിരുത്തിയത് ആദ്യം കണ്ടെത്താം അല്ലേ അയ്യായിരത്തി നാനൂറ് പ്ലസ് രണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തിയഞ്ച് പ്ലസ് രണ്ടായിരത്തി എഴുപത്തഞ്ച് പ്ലസ് രണ്ടായിരത്തി അഞ്ഞൂറ് എത്രയാണ് അതെ പന്ത്രണ്ടായിരത്തി അറുന്നൂറ് ദെൻ ചിലവ് നാലായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് പ്ലസ് രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത് പ്ലസ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് പ്ലസ് മൂവായിരത്തി എഴുപത്തഞ്ച് എത്രയാണ് ആൻസർ അതെ പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അപ്പോൾ ആദ്യ ചോദ്യത്തിൻ്റെ ഉത്തരം കിട്ടിയില്ലേ വകയിരുത്തിയതിനേക്കാൾ ചിലവ് കൂടുതലോ കുറവോ ചിലവ് ആ കൂടുതലാണല്ലേ ഓക്കെ ഞാൻ അടുത്ത ചോദ്യം എന്താണ് വകയിരുത്തിയതിനേക്കാൾ കൂടുതൽ ചിലവായ ഇനങ്ങൾ ഏതെല്ലാം എത്ര കൂടുതൽ എന്ന് ചോദിച്ചിട്ടുണ്ടല്ലേ ഏതൊക്കെയാണ് കൂടുതൽ ചിലവായ ഇനങ്ങൾ ഏതൊക്കെയാണ് കൂട്ടുകാരെ അതെ വസ്ത്രം യാത്ര മരുന്ന് ആഘോഷങ്ങൾ മറ്റിനൾ ഇനി വസ്ത്രം യാത്ര മരുന്ന് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് കൂടുതൽ ചിലവായത് എത്ര രൂപയാണ് അതെ മുന്നൂറ്റി അമ്പത്തഞ്ച് രൂപ രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത് മൈനസ് രണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തഞ്ച് ത്രേൺ ആൻസർ അതെ മുന്നൂറ്റി അമ്പത്തഞ്ച് ഇനി മറ്റിനങ്ങളിൽ കൂടുതൽ ചിലവായത് ആ മൂവായിരത്തി എഴുപത്തഞ്ച് മൈനസ് രണ്ടായിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ്റി എഴുപത്തഞ്ച് രൂപ ഓക്കെ അതന്നെ അടുത്ത ചോദ്യം നോക്കൂ വകയിരുത്തിയതിനേക്കാൾ ചിലവ് കുറവായ ഇനങ്ങളേതെല്ലാം എത്ര കുറവെന്ന് ചോദിച്ചിട്ടുണ്ടല്ലേ ഏതൊക്കെയാണ് ചിലവ് കുറവായ ഇനങ്ങൾ ചിലവ് കുറവായ ഇനങ്ങൾ ഭക്ഷണം ഫോൺ കറൻറ്റ് ടി വി പത്രം ഇൻ്റർനെറ്റ് പ്രസിദ്ധീകരണങ്ങൾ ഓക്കെ നമുക്ക് ഭക്ഷണത്തിൽ വകയിരുത്തിൽ ബാക്കി വന്ന തുക എത്രയാണ് അതെ അയ്യായിരത്തി നാനൂറ് മൈനസ് നാലായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറ് എത്രയാണ് അഞ്ഞൂറ്റി നാല് രൂപ കേതൻ ഫോൺ കറണ്ട് ടി വി പത്രം ഇൻ്റർനെറ്റ് പ്രസിദ്ധീകരണങ്ങൾ എന്നിവയ്ക്ക് വകയിരുത്തിൽ ബാക്കി വന്ന തുക അത് രണ്ടായിരത്തി എഴുപത്തഞ്ച് മൈനസ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് എത്ര രൂപയാണ് അതെ നൂറ്റി ഇരുപത്തിയേഴ് രൂപ കേതൻ ഇംഗ്ലീഷ് മീഡിയം നോക്കാം ഇൻകം ആൻഡ് എക്സ്പെൻസ് സി ദ മന്ത്ലി ബഡ്ജറ്റ് ഓഫ് ഷിജി ടീച്ചർ ലാസ് മന്ത് ഐറ്റം ഫുഡ്

ചോദ്യങ്ങൾ നോക്കൂ ഈസ് ദ ആക്ച്വൽ എക്സ്പെൻസ് ഫോർ ദ മന്ത് മോർ ഓർ ലെസ് ദാൻ ദ എസ്റ്റിമേറ്റഡ് എക്സ്പെൻസ് കെ ഫോഴ്സ് നമുക്ക് എന്ത് എഴുതാം ടോട്ടൽ എസ്റ്റിമേറ്റഡ് എസ് എക്സ്പെൻസ് എത്രയാണെന്ന് എഴുതാം എത്രയായിരുന്നു യെസ് ഫൈവ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് പ്ലസ് ടു തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫൈവ് പ്ലസ് ടു തൗസൻഡ് സെവൻറ്റി ഫൈവ് പ്ലസ് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എത്രയാണ് യെസ് വൺ ട്വൽവ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് റുപ്പീസ് ഓക്കെ ദൻ ടോട്ടൽ എക്സ്പെൻസ് എന്ന് പറയുന്നത് എത്രയാണ് യെസ് ഫോർ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി സിക്സ് ദെൻ ടു തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ദെൻ വൺ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി എയ്റ്റ് പ്ലസ് ത്രീ തൗസൻഡ് സെവൻറ്റി ഫൈവ് എത്രയാണ് ആൻസർ യെസ് ട്വൽവ് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ റുപ്പീസ് കൂട്ടുകാരെ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു യെസ് ഈസ് ദ ആക്ച്വൽ എക്സ്പെൻസ് ഫോർ ദ മന്ത് മോർ ഓർ ലെസ് ദാൻ ദ എസ്റ്റിമേറ്റഡ് എക്സ്പെൻസ് എങ്ങനെയാണ് ആ ആക്ച്വൽ എക്സ്പെൻസ് മോർ ദാൻഡ് എസ്റ്റിമേറ്റഡ് എക്സ്പെൻസ് അല്ലേ ഓക്കെ ആർ ദിങ്സ് ഫോർ വിച്ച് ദൽ എക്സ്പെൻസ് മോർ ദാൻ ദ എസ്റ്റിമേറ്റഡ് എക്സ്പെൻസ് ഹൗ മച്ച് മോർ എന്ന് ചോദിച്ചിട്ടുണ്ട് ഏതൊക്കെയാണത് യെസ് ക്ലോത്ത് ട്രാവൽ മെഡിസിൻ സെലിബ്രേഷൻ ആൻഡ് അതേഴ്സ് ആണല്ലേ ഇതെൻ എന്താണ് ക്വസ്റ്റിനും കൂടി ഹൗ മച്ച് മോർ എന്ന് ചോദിച്ചിട്ടുണ്ട് ഫസ്റ്റ് നമുക്ക് എന്ത് എഴുതാം ക്ലോത്ത് ട്രാവൽ മെഡിസിൻ സെലിബ്രേഷൻ്റെ എത്ര കൂടുതലാണെന്ന് എഴുതാം എങ്ങനെ കണ്ടെത്താം യെസ് ടു തൗസൻഡ് നയൻ എത്രയാണ് എസ് ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഫൈവ് റുപ്പീസ് ഓക്കെ ഇതാ നെക്സ്റ്റ് അതേഴ്സിൽ എത്രയാണെന്ന് കണ്ടെത്തിയാലോ എത്രയാണ് കൂടുതൽ ചിലവായ തുക യെസ് ത്രീ തൗസൻഡ് സെവൻ്റി ഫൈവ് മൈനസ് ടൂ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എത്രയാണ് യെസ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി ഫൈവ് റുപ്പീസ് വാട്ട് ആർ ദ തിങ്സ് ഫോർ വിച്ച് ദ ആക്ച്വൽ എക്സ്പെൻസ് ഈസ് ലെസ് ദാൻ ദ എസ്റ്റിമേറ്റഡ് എക്സ്പെൻസ് ഹൗ മച്ച് ലെസ് എന്ന് ചോദിച്ചിട്ടുണ്ടല്ലേ ഏതൊക്കെ ഐറ്റംസ് ആണത് യെസ് ഫുഡ് ദെൻ ടെലിഫോൺ ഇലക്ട്രിസിറ്റി ടി വി ന്യൂസ് പേപ്പർ ഇൻ്റർനെറ്റ് ഓക്കെ നമുക്ക് ഫസ്റ്റ് ഫുഡിൽ എത്രയാണ് കുറവെന്ന് നോക്കാം യെസ് ഫൈവ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് മൈനസ് ഫോർ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി സിക്സ് എത്രയാണ് യെസ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ഫോർ റുപ്പീസ് ഓക്കെ അതാ നെക്സ്റ്റ് ഏതായിരുന്നു യെസ് ടെലിഫോൺ ഇലക്ട്രിസിറ്റി ടി വി ന്യൂസ് പേപ്പർ അതിലുണ്ടായിരുന്ന എത്ര കുറവെന്ന് നമുക്ക് നോക്കിയാലോ ഹൗ മച്ച് ലസ് യെസ് ടു തൗസൻഡ് സെവൻറ്റി ഫൈവ് മൈനസ് വൺ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി എയ്റ്റ് എത്രയാണ് യെസ് വൺ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി സെവൻ റുപ്പീസ് ഓക്കെ കൂട്ടുകാരെ നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം ഡു ഇൻ യുവർ ഹാഡ് ഫൈവ് തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ടു മൈനസ് ത്രീ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി ഫോർ എത്രയാണ് ആൻസർ യെസ് ടു തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി എയ്റ്റ് ദെൻ ഫൈവ് തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി മൈനസ് ത്രീ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി ഫോർ ഇവിടെ കുറയ്ക്കേണ്ട സംഖ്യ ആ മുകളിലത്തെ സംഖ്യ തന്നെയാണെന്നല്ലേ പിന്നെ ആദ്യ സംഖ്യ ഏതാണ് ഫൈവ് തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി മുകളിലത്തെ സംഖ്യയേക്കാൾ രണ്ട് കുറവാണ് അപ്പോൾ ആൻസർ എന്താണ് ആ ആദ്യത്തെ ഉത്തരത്തേക്കാൾ രണ്ട് കുറച്ച് എഴുതിയാൽ മതി എത്രയാണ് ആൻസർ ടു തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി സിക്സ് ഓക്കെ ദൈൻ ഫൈവ് തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ടു മൈനസ് ത്രീ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി ടു ഇവിടെ കുറയ്ക്കേണ്ട സംഖ്യ ആ രണ്ട് കുറവാണ് അപ്പോൾ ആൻസർ എത്രയായിരിക്കും രണ്ട് കൂടുതലാണല്ലേ മുകളിലത്തെ ആൻസറിനോട് കൂടി രണ്ട് ആഡ് ചെയ്യുക എത്രയാണ് ആൻസർ ടു തൗസൻഡ് ടു ഹണ്ട്രഡ് ആൻഡ് നയൻറ്റി ഓക്കെ ഏതായാലും ഫൈവ് തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി മൈനസ് ത്രീ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി ടു കുറയ്ക്കേണ്ട സംഖ്യ മുകളിലത്തെ സംഖ്യ തന്നെയല്ലേ ഓക്കെ ആൻസർ എത്രയാണ് ടു തൗസൻഡ് എയ്റ്റ് ടു തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി എയ്റ്റ് ഓക്കെ ഇതിൻ മലയാളം മീഡിയം മനക്കണക്കായി കണ്ടെത്തും അയ്യായിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മൈനസ് മൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി നാല് എത്രയാണ് അതെ രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തെട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ അങ്ങനെയായാൽ അയ്യായിരത്തി തൊള്ളായിരത്തി എൺപത് മൈനസ് മൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി നാല് എത്രയായിരിക്കും ഉത്തരം കൂട്ടുകാരെ അതെ രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ആറ് രണ്ട് കുറവ് ദെൻ അയ്യായിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മൈനസ് മൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഉത്തരം എത്രയാണ് ആ രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രണ്ട് കൂടുതലല്ലേ ദെൻ അയ്യായിരത്തി തൊള്ളായിരത്തി എൺപത് മൈനസ് മൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ആൻസർ രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തെട്ട് ഒക്കെ കൂട്ടുകാരെ കൂട്ടുകാരും ഇതുപോലെ മനക്കണക്കായി ഉത്തരം കണ്ടെത്തുമല്ലോ അങ്ങനെ കൂട്ടുകാരെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിനോടനുബന്ധിച്ചുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതുവരെ ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ഒക്കെ കൂട്ടുകാരെ നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ വന്ന് കമൻറ്റുകൾ നോക്കാം ഓക്കെ ഫസ്റ്റ് കമൻ ജിൻസി പീ സൂപ്പർ ക്ലാസ് ദെൻ വത്സല താങ്ക്സ് ടീച്ചറെ എൻ്റെ മോൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്നു നല്ല ക്ലാസ്സാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് സന്തോഷം ഓക്കെ ദെൻ വത്സല നിങ്ങൾ എനിക്ക് ഹായ് പറഞ്ഞതുകൊണ്ട് എനിക്കും എൻ്റെ മോൾക്കും വളരെ സന്തോഷമെന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്കും ഒരുപാട് സന്തോഷമായി ഓക്കെ നിങ്ങളുടെ കമൻസ് തന്നെയാണ് നമ്മളെ ഓരോ വീഡിയോ ചെയ്യുന്നുള്ള പ്രചോദനം എന്ന് പറയുന്നത് നിങ്ങൾ തീർച്ചയായും കമൻസ് ചെയ്യുക നമ്മൾ തീർച്ചയായും നിങ്ങളുടെ എല്ലാ കമൻസും വായിക്കുന്നതാണ് ഓക്കെ ഹായ് വത്സല ദ ഹസൻ വെരി നൈസ് ക്ലാസ് താങ്ക്സ് ഡിയർ ദെൻ മൺസൂർ മൺസൂർ അല്ലി താങ്ക്സ് ദെൻ ജിൻസി പി ടീച്ചർ നൈസ് ക്ലാസ് ആയിരുന്നു അടുത്ത വീഡിയോയിൽ ഒരു ഹായ് പറയുമോ ടീച്ചർ എന്ന് ചോദിച്ചിട്ടുണ്ട് ഓക്കെ ഹായ് ജിൻസി ദെൻ സിന്ധു സിന്ധു കെ ഹായ് പറയുമോ മൈ നെയിം വൈഷ്ണവി സൂപ്പർ ക്ലാസ് സോറി ടീച്ചർ ഞാൻ ഇന്നലെ കമൻറ്റ് ഇട്ടത് ടീച്ചർക്ക് വിഷമമായോ സോറി ടീച്ചർ ഞാൻ ഇനി ടീച്ചറോടൊപ്പം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് താങ്ക്സ് ടീച്ചർ നമുക്ക് സ്ഥിരമായിട്ട് കമൻറ്റ് ചെയ്ത് നമ്മുടെ കൂട്ടുകാരിയാണ് വൈഷ്ണവി ഒരുപാട് സന്തോഷം ഓക്കെ ദെൻ ഹായ് വൈഷ്ണവി ദെൻ നസീമ എം ഹ ഹായ് ടീച്ചർ അടുത്ത വീഡിയോ എനിക്കൊരു ഹായ് പറയാമോ ഹായ് നസീമ ദെൻ രാജേഷ് ടി പി ഹായ് പറയുമോ മൈ ഈസ് പാർവതി ടി പി താങ്ക്സ് ടീച്ചറുടെ പേരെന്ന് ചോദിച്ചിട്ടുണ്ട് എൻ്റെ പേര് സുബിജ എന്നാണ് ഓക്കെ കൂട്ടുകാരെ ഇതും നമുക്ക് സ്ഥിരമായിട്ട് കമൻറ്റ്സ് ചെയ്ത് കൂട്ടുകാരി തന്നെയാണ് ഓക്കെ ഹായ് പാർവതി ദെൻ പ്രസന്ന ഹായ് മിസ് ഹായ് പ്രസന്ന നമുക്ക് സ്ഥിരമായിട്ട് കമൻസ് ചെയ്യുന്ന നമ്മുടെ കൂട്ടുകാരിയാണ് ഓക്കെ ഇതൊക്കെയായിരുന്നു കൂട്ടുകാരി നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ വന്ന കമൻറ്റുകൾ നിങ്ങൾ നൽകുന്ന ഈ സപ്പോർട്ടിന് ഒരുപാട് നന്ദി തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം ഓക്കേ ബായ്